ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് ഹൽവ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഹൽവ എന്ന് പറയുമ്പോൾ ഒരുപാട് വെറൈറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാം. മൈദ കൊണ്ടും ഗോതമ്പ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്, പിന്നെ ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് കോൺഫ്ലോർ കൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അര കപ്പ് പഞ്ചസാര, കാൽ കപ്പ് കോൺഫ്ലോറ്, പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് നട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ പീസാക്കി എടുക്കാൻ. അപ്പോൾ ഞാനെടുത്തത് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അതെടുക്കാം. അണ്ടിപ്പരിപ്പ് മാത്രമാണെങ്കിൽ അതായാലും മതി. പിന്നെ 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്. അപ്പോൾ 2 നുള്ള് മതിയാവും. പിന്നെ ഫുഡ് കളർ, ഞാൻ റെഡ് കളറാണ് എടുത്തത്. അതൊരു 2-3 ഡ്രോപ്പ് മതിയാവും. അപ്പം ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഇനി കുറച്ച് വെള്ളം വേണം. അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പോൾ കാണിക്കാം എത്രയാണ് അളവെന്ന്. അപ്പം ഇതൊക്കെ ഇൻഗ്രീഡിയൻസൊക്കെ ആദ്യം തന്നെ എടുത്തു വെച്ചാൽ നല്ലതായിരിക്കും, ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ ഇതുപോലെ ഒരു ബൗള് ആദ്യം തന്നെ എടുത്തു വെക്കാൻ, ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം തന്നെ എടുത്ത് എന്തായാലും ആദ്യം തന്നെ എടുത്തു വെക്കണം, വേഗത്തിൽ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആദ്യം എടുത്തു വെക്കാൻ. അപ്പം ഗ്ലാസ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാത്രമായാലും മതി, സ്റ്റീൽ പാത്രം എന്ത് പാത്രമായാലും മതി. അപ്പം ഞാൻ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബൗൾ എടുത്തത്. ഇതുപോലൊരു പാത്രം അടുപ്പിൽ വെക്കാൻ. അപ്പോൾ ഇതുപോലെ പരന്ന പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നേരത്തെ അളന്ന് വെച്ചാൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് തന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാൻ. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഞ്ചസാരയൊക്കെ അരിഞ്ഞതിന് ശേഷം, പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് അലിഞ്ഞാൽ മതി. അതിനുശേഷം ചെറുനാരങ്ങ നീര് ചേർത്ത് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളച്ച് വരണം. അപ്പം തിളച്ച് വന്നാൽ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലോർ അതുപോലെ അങ്ങ് ഇതിലേക്ക് ചേർക്കരുത്, വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ 1/4 കപ്പ് കോൺഫ്ലോർ ആണല്ലോ എടുത്തത്. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കോൺഫ്ലോർ ആയതുകൊണ്ട് വേഗത്തിൽ അത് മിക്സായി, പൊടിയൊക്കെ വേഗത്തിൽ മിക്സായി വന്നോളും. അപ്പം പക്ഷെ അതിലോട്ട് നേരിട്ട് ചേർക്കരുത്, ചൂടായ അതിലേക്ക് നേരിട്ട് കോൺഫ്ലോർ പൊടി ഇടരുത്. ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പം കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുകി വരണം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കുറുക്കിയെടുത്താൽ മതി. അപ്പം ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ തീ കുറച്ച് നമുക്ക് വെക്കാം. അപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ കുറച്ച് ടൈം എടുക്കും റെഡി ആവാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ എന്തായാലും ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. അപ്പം മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ വേഗത്തിൽ റെഡി ആയിക്കോളും, നമ്മൾ അടുത്ത് തന്നെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീയിലാണെങ്കിലും നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം, അത് കുറുകി വരുമ്പോൾ എന്തായാലും ഒട്ടിപ്പിടിക്കും. അപ്പം പിന്നെ നമ്മൾ എന്തായാലും ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈയൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്തായാലും നിങ്ങൾ അടുത്ത് നിന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ ചെറിയ തീയിൽ വെക്കാം, പക്ഷേ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേഗത്തിൽ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇതിലേക്ക് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് എന്താ പറയുക, പാനിൽ ഒരു ഒട്ടിപ്പിടിക്കുമ്പം നമുക്ക് ഇളക്കി കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ ഒട്ടിപ്പിടിക്കുമ്പോഴാണ് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓരോ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാൻ, അല്ലാതെ മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതിനനുസരിച്ച് ഓരോ സ്പൂൺ വീതം ചേർത്ത് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. അപ്പം ഇത് ഏകദേശം റെഡിയായി വന്ന്. അപ്പോൾ ഇതിലേക്ക് ഇനി ഏലക്ക പൊടിച്ചത് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുമ്പം ഒരു 20 മിനിറ്റ് നിങ്ങൾ ഇത് അടുത്ത് തന്നെ ഒന്ന് ഇളക്കി എടുക്കേണ്ടി വരും. അപ്പം ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് റെഡിയാവും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വഴുതുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഇത് നിർത്തേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഇനി ഏകദേശം ആയിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നട്സ് ചേർത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ കണ്ടിട്ട് നമ്മൾ
മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് മൊത്തത്തിലൊന്ന് എഴുതി ഒരുമിച്ച് അങ്ങ് വരുന്നതാണ്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്ത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അടുത്ത് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കണമെന്ന്. അതായത് എല്ലാ ഇൻഗ്രീഡിയൻസും ലാസ്റ്റാണല്ലോ നമ്മൾ ചേർക്കുന്നത്, ഓരോന്നായി ചേർക്കുന്നതാണല്ലോ. അപ്പം പിന്നെ ഈ ടൈമിൽ നമ്മൾ എന്തായാലും ഇളക്കി കൊടുക്കണം. അപ്പം ബൗളും അതോട് നേരത്തെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇത് ചൂടോടെ തന്നെ ബൗളിലേക്ക് മാറ്റാൻ, ഗ്യാസ് ഓഫ് ചെയ്തോടെ തന്നെ ബൗളിലേക്ക് മാറ്റാൻ, അല്ലെങ്കിൽ പിന്നെ അത് അവിടെ തന്നെ ഉറച്ച് നമുക്ക് ബൗളിൽ സെറ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഹലുവ എന്ന് പറയുമ്പോൾ അത് സെറ്റായി നമുക്കത് കട്ട് ചെയ്യാൻ പാകത്തിൽ കിട്ടണമല്ലോ. അപ്പം ചൂടോടെ തന്നെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാൻ. അപ്പം ഞാനിതിന് മുകളിലും കുറച്ച് നട്ട്സ് വിതറി കൊടുക്കുന്നുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പം ഇത് ഒരു മണിക്കൂർ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം ഇതിന് ചൂടൊക്കെ പോയിട്ടുണ്ടാവും, അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിൽ കിട്ടിക്കോളും. അപ്പം ഇത് ഒരു മണിക്കൂർ ഇവിടെ സെറ്റാകാൻ വെക്കാം. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു, ഹൽവ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിൽ ചെറിയൊരു ഹൽവ ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അത് ചെറിയൊരു അളവിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. ഈ സോഫ്റ്റായ ഹൽവ എല്ലാവരും തയ്യാറാക്കി നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് വഴി അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്, അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.